ഹലോ ഫ്രണ്ട്സ്, എഫോർ തായ്ലൻഡിൻ്റെ 8-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. തായ്മും റെന്നും തമ്മിലുള്ള പ്രശ്നങ്ങളും അതേപോലെ തായ്മും ഗോരിയും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സൊക്കെ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വരായിരുന്നു. അപ്പോഴാണ് തായ്മിൻ്റെ അമ്മ ഗോരിയുടെ വീട്ടിലേക്ക് വരുന്നത്. തായ്മിൻ്റെ പുറകെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഗോരി അവൻ്റെ അടുത്ത് ഹലോ പറയുമ്പോഴും അവർ വലിയ മൈൻഡൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഗോരിയുടെ അടുത്ത് ഞാനൊരു അടുത്ത് വളച്ച് കേട്ടാത്ത കാര്യം പറയാം. നിന്റെ വീടും സ്ഥിതിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നിനക്ക് ജീവിക്കാൻ നല്ല കഷ്ടപ്പാടുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കും നീ തായ്മിൻ്റെ പുറകെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നിനക്ക് എത്ര എമൗണ്ട് വേണമെന്ന് വെച്ചാലും നീ പറഞ്ഞോ, ഞാനത് തന്നോളാം. പക്ഷെ പകരം നീ തായ്മിനെ വിട്ടു പോകണം. അങ്ങനെ പറഞ്ഞിട്ട് അവർ 1 മില്യൻ്റെ ഒരു ചെക്ക് എഴുതിയിട്ട് ഇത് മതിയോ എന്ന് ചോദിച്ച് ഗോരിക്ക് നേരെ നീട്ടുന്നു. ഗോരി അവരുടെ അടുത്ത് അല്ല, നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും പൈസ കൊണ്ടാണോ നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാറ്? പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ക്ലിയർ ആയിട്ട് തന്നെ പറയാം, ഞാനും തായ്മും കപ്പിൾസ് അല്ല. ഞാൻ അവൻ്റെ പുറകെ നടന്നിട്ടുമില്ല. പിന്നെ വേറൊന്നു കൂടി, പൈസ കൊണ്ടൊരിക്കലും റിലേഷൻഷിപ്പിന് മേടിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയേ കൊള്ളായിരുന്നു. ഗോരി അങ്ങനെ പറയുന്നതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഗോരിയുടെ അടുത്ത് എന്നാൽ 5 മില്യൺ തന്നാലോ, 10 മില്യണായ നിങ്ങൾക്ക് ഡീൽ ഓക്കെയാണോ എന്ന് പറഞ്ഞിട്ട് പൈസ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത്തവണ ഗോരിയുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയും അവരാ ടേബിളിലുണ്ടായിരുന്ന കറി എടുത്തിട്ട് തായ്മിൻ്റെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ ഒഴിക്കുകയും ചെയ്യുന്നു. അതാരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഞെട്ടുന്നു. ഗോരിയുടെ അമ്മ അവരുടെ അടുത്ത് നിങ്ങൾ എന്തായി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എൻ്റെ മോളുടെ അടുത്ത് ഇങ്ങനെ ലേലം പറയുകയാണോ? അവളെ എന്താ ഇവിടെ വെക്കാൻ വെച്ചിരിക്കുകയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾക്കൊന്നും എന്താ ഇമോഷൻസിന് വാല്യൂ ചെയ്യാൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മ നല്ല ചൂടാവുന്നു. തായ്മിൻ്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും അതൊട്ടും കാണിക്കാതെ കൂളായിട്ട് തന്നെ ഗോരിയുടെ അടുത്ത് ഞാൻ നിന്റെ വീട്ടുകാർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും നിങ്ങൾ എന്നെ എതിർക്കാൻ തന്നെ പുറപ്പെട്ടിരിക്കുകയല്ലേ. നിന്റെ പ്രണയവും ഈ സ്വാഭിമാനവും ഒക്കെ എത്രത്തോളം നിന്നെ രക്ഷിക്കുന്നു ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നു. അവരങ്ങോട്ട് പോയതും ഗോരിയും അവൻ്റെ ഫാമിലിയും അമ്മ നിങ്ങളെ കലക്കിയിട്ടുണ്ട്, എങ്ങനെ ഇത്രയ്ക്ക് ധൈര്യം വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഗോരി അവിടെ ഇവർ ബാഗെല്ലാം നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടത്. അവളവരുടെ അടുത്ത് അല്ല, എന്തിനാ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവളുടെ അച്ഛൻ എല്ലാം പറയുന്നത്, അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കമ്പനി പൂട്ടിപ്പോയെന്നും തനിക്കിപ്പോൾ ജോലിയില്ലാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിനിപ്പോൾ ഒരു ഇൻകം ഇല്ലെന്നും എല്ലാവർക്കും കൂടിയിട്ട് ഗ്രാമത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്നും പറയുന്നു. ഗോരിക്ക് അപ്പോഴാണ് കാര്യങ്ങളുടെ സിറ്റുവേഷൻ ശരിക്കും മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങളൊന്നും തായ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗോരി അവൻ്റെ മെസ്സേജിന് റിപ്ലൈ ഒന്നും വായിക്കാത്ത കൊണ്ടിട്ട് ഇവളെന്താ വേണം വെച്ച് കളിക്കുകയാണോ എന്നെ പുറകെ നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്? അവളുടെ പ്ലാനാണെന്നാണ് തോന്നിയത്. നിൽക്ക്, എന്നെ നാളെ തന്നെ അവളെ പോയി കണ്ടിട്ട് എൻ്റെ റൊമാൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോയതും ഗോരിയെ കാണാത്ത കൊണ്ട് അവൻ എല്ലായിടത്തും പോയി അവളെ അന്വേഷിക്കുന്നു. അവൻ വിളിച്ചിട്ട് ഗോരി ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവൾ പാർട്ട് ടൈം ജോബ്സും മറ്റും അന്വേഷിച്ചിട്ട് ആകെ ടെൻഷനിലും തിരക്കിലൊക്കെ ആയിരുന്നു. തായമാണെങ്കിൽ ഇനി അവൾ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. അവൻ സ്കൂളിലും അവളുടെ വീട്ടിലും ഫ്ലവർ ഷോപ്പിലും എല്ലായിടത്തും പോയി നോക്കുന്നു. ഗോരി വന്നാൽ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ ഫ്ലവർ ഷോപ്പിൽ ഒരു നോട്ട് കൊടുത്തിട്ട് പോയെങ്കിലും അതും അവളുടെ അടുത്ത് എത്തുന്നില്ല. ഡെയിലി അവൾ അന്വേഷിച്ചിട്ട് അവൻ്റെ അവസാനം പ്രാന്ത് പിടിക്കുന്നു. ഇനി ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കവിന് കോൾ ചെയ്യുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ കവൻ ഫ്ലവർ ഷോപ്പിന് മുന്നിലെത്തി. ഈ തായ്മിന് എന്നെ തന്നെ കിട്ടിയുള്ളത് അന്വേഷിക്കാനായിട്ട് എന്ന് പറഞ്ഞ് അവൻ ഫ്ലവർ ഷോപ്പിലേക്ക് കയറുന്നു. അന്നേരം അവിടെ കാനിങ് ഒരു പൂക്കോട് എടുത്ത് മാറ്റുകയായിരുന്നു. പെട്ടെന്ന് അവൾ സ്ലിപ്പാവുകയും നമ്മുടെ കവിന് ഓടിച്ചെന്ന് അവൾ പിടിക്കുകയും ചെയ്യുന്നു. കാനിങ് പെട്ടെന്ന് ഷൈ ആയിട്ട് താങ്ക്സ് പറയുന്നു. അവനാകട്ടെ, ഏയ്, നീ എന്തിന് താങ്ക്സ് പറയുന്നത്? നീ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? ഗേൾ ഫ്രണ്ടോ? ഞാനോ? എപ്പം മുതൽ? ആഹാ, നീ മറന്നുപോയോ? ലാസ്റ്റ് ടൈം നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കണ്ടപ്പോ നമ്മൾ രണ്ടുപേരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിരുന്നില്ലേ? നീ മറന്നോ അത്? ഓ മൈ ഗോഡ്, എന്റെ ഹാർട്ട് ബ്രേക്ക് ആയി പോയിഷേ. അവനങ്ങനെ പറഞ്ഞപ്പോ കാനിങ് ഏയ് കവിൻ, മതിയാക്ക്, നീ ചുമ്മാ എന്നെ കളയാക്കിക്കൊണ്ടിരിക്കല്ലേ എന്ന് പറയുന്നു. ശരി ശരി, ഓക്കെ. അല്ല, നീ ഇതൊക്കെ എടുത്തിട്ട് എങ്ങോട്ട് പോവാ? അതെ, അങ്കിളിന് ഇത്തവണ കുറേയധികം പൂക്കൾ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് വെച്ച് കുറേയധികം ഗാർലൻസ് ഉണ്ടാക്കിയാലോ നോക്കാം. ആണോ? എനിക്ക് നല്ല ഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയും, ഞാൻ വേണമെങ്കിൽ നിന്നെ പഠിപ്പിക്കാം. നിന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നിന്റെ ടീച്ചറായിട്ടെങ്കിലും ഇരിക്കാലോ എനിക്ക്. ഓ, എൻ്റെ കവിനെ, നീ എന്താ 10 സെക്കൻഡ് കൂടുമ്പോൾ എൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാന്ന് വല്ല ശബ്ദം എടുത്തിട്ടുണ്ടോ? ശരി, അതിരിക്കട്ടെ. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അത് പറഞ്ഞില്ലല്ലോ. ഏയ്, വേറെ ഒന്നുമല്ല, ഞാൻ ഗോറിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നതാണ്. അവളെയാണെങ്കിൽ അടുത്തായിട്ട് കാണാനും കിട്ടുന്നില്ല. തായമാണെങ്കിൽ അറിയാലോ, അവളെ കാണാതെ അവിടെ പ്രാന്ത് പിടിച്ച പോലെ നടക്കുക. ഗോറി ഇപ്പം എവിടെയാ ഉള്ളത്? അത് പിന്നെ ഗോരിയുടെ ഫാമിലിയിൽ ഇപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അവൾ കുറേയധികം പാർട്ട് ടൈം ജോബുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അവളുടെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി പൂട്ടിപ്പോയി, അവർക്ക് ജോലിയും നഷ്ടമായി. എന്തോ ഭാഗ്യത്തിന് അവളുടെ അമ്മയ്ക്ക് ഗ്രാമത്തിൽ കുറച്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വില്ലേജിലേക്ക് മാറിയിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുടെ അനിയനും അങ്ങോട്ട് പോകും, പിന്നെ ഗോരിയെ മാത്രമായിരിക്കും ഇവിടെ. നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അമ്മകാരനെ അവൾക്ക് എത്ര പ്രശ്നങ്ങളാണെന്ന്? അവൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയോ, നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിഞ്ഞൂടെ, തായ്മിൻ്റെ അമ്മ ഗോരിയുടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് കുറേയധികം പൈസ ഓഫർ ചെയ്ത് തായ്മിനെ വിട്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഗോരി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടെ ഇത്? എല്ലാത്തിൻ്റെയും പിന്നിൽ തായ്മിൻ്റെ അമ്മയാണെന്ന് കവിന് എപ്പോഴാണ് മനസ്സിലായത്.
അടുത്ത സീനിൽ നമുക്ക് തൈമിനെ കാണിക്കുന്നു. അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ എന്തിനാ ഗോരിയുടെ ഫാമിലിയുടെ അടുത്ത് എങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരൊന്നും അറിയാത്ത പോലെ ഞാനോ ഞാനെന്ത് ചെയ്തു? നിങ്ങളൊന്നും ചെയ്തില്ലേ? നിങ്ങൾ ഗോരിയുടെ വീട്ടിൽ പോയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയില്ലേ? ഭീഷണിയോ? ഞാൻ ജസ്റ്റ് അവരൊന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പോയതല്ലേ. പിന്നെ രണ്ടു കൂട്ടർക്കും ഗുണം ചെയ്യുന്നത് പോലെ ഒരു ഓഫറും കൊടുത്തായിരുന്നു. അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. അത് ഞാൻ എന്ത് ചെയ്യാനാ? അമ്മേൻ്റെ അടുത്തൊന്നും അറിയാത്ത പോലെ സംസാരിക്കേണ്ട. ഞാൻ എല്ലാത്തിനെ കുറിച്ചും അന്വേഷിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗോരിയുടെ അച്ഛൻ വർക്ക് ചെയ്ത കമ്പനി പൂട്ടി പോകുന്നതിന് പിന്നിൽ പരമാന്തര ഗ്രൂപ്പ് തന്നെയായിരുന്നു. അമ്മ ആദ്യം അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് പോയി ഓഫർ കൊടുത്തിരിക്കുന്നു. അതോ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട്? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തായമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ, നീ ഒരുപാട് സ്മാർട്ടായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു, പക്ഷെ നിന്റെ സ്മാർട്ട്നെസ്സൊക്കെ കൈ വെച്ചോണ്ടിരുന്നാൽ മതി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പരമാന്തര ഗ്രൂപ്പ് ഭരിക്കാൻ പോകുന്ന ആളാ നീ. ചുമ്മാ നിന്റെ ഈ ഊള് പ്രണയത്തിന്റെ പിന്നാലെ നടന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഈ പെണ്ണിന്റെ അടുത്തുള്ള നിന്റെ പ്രണയം പരമ ഗ്രൂപ്പിനും നിനക്കും ഫ്യൂച്ചറിൽ ഭാരമായിട്ട് വരികയുള്ളൂ. അത് നടക്കാൻ എന്തായാലും ഞാൻ അനുവദിക്കാൻ പോകുന്നില്ല. അപ്പൊ തൈമിന് നല്ല ദേഷ്യം വരികയും അപ്പോഴും അമ്മ ഇതൊന്നും ശരിയാക്കാൻ ശ്രമിക്കില്ലെന്നല്ലേ. നോക്കിക്കോ, ഞാൻ എന്തായാലും ഗോരിയെ ഹെൽപ്പ് ചെയ്യാൻ പോവാ. ഹെൽപ്പ് ചെയ്യാനോ? നീ എങ്ങനെ ഗോരിനെ ഹെൽപ്പ് ചെയ്യാനാ? നിന്റെ കയ്യിലുള്ള പൈസയൊക്കെ അവൾക്ക് ഡൊണേറ്റ് ചെയ്തിട്ടോ? എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് തൈമ അവിടുന്ന് ദേഷ്യത്തിൽ പോകുന്നു. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഗോരിയെ കാണിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് അവളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നു. അവൾ പേടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ അത് നമ്മുടെ തൈമായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് എൻ്റെ ഈശ്വരൻ നീ എന്തേ ചെയ്യുന്നത്? മനുഷ്യർ പേടിപ്പിക്കുന്ന പോലെയാണോ പിന്നാലെ വരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ, ഞാനെന്ത് ചെയ്തെന്ന്? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ, നിൻ്റെ അടുത്ത് ആരാ പേടിക്കാൻ പറഞ്ഞത്? നിൻ്റെ വീട്ടിലേക്കോ? അതിന് നിൻ്റെ വീട് ഈ റൂട്ടിലല്ലല്ലോ. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ആരാ പറഞ്ഞത് എൻ്റെ വീട് ഈ റൂട്ടിലല്ലാന്ന്? നിനക്കൊരു കാര്യം അറിയോ, എന്നെ പോലുള്ള ആൾക്കാർ ഇടയ്ക്കൊക്കെ ബോറടിക്കുന്ന ടൈമിൽ വേറെ വേറെ സ്ഥലങ്ങളിൽ പോയി സ്റ്റേ ചെയ്യാറുണ്ട്. ആണോ? അതിന് നീ സ്റ്റേ ചെയ്യുന്ന പോലെ ഇവിടെ വലിയ ഹോട്ടലുകളോ മാൻഷൻസോ ഒന്നുമില്ലല്ലോ. പിന്നെ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ആകെ ഇവിടെ ഉള്ളത് ഈ സെയിലിന് വെച്ചിരിക്കുന്ന വീട് മാത്രമോ? അവളങ്ങനെ പറഞ്ഞപ്പോൾ തൈമ അവളെ നോക്കി ചിരിച്ചിട്ട് ആ ബോർഡ് എടുത്തിട്ട് നീ പറഞ്ഞത് ശരിയാണ്, ഇവിടെ വലിയ ഹോട്ടലുകളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ വീട് വാങ്ങിച്ചു. അവനവളുടെ ഓപ്പോസിറ്റുള്ള വീട് തന്നെ വാങ്ങിച്ചു. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൈമിൻ്റെ അമ്മയെ കാണിക്കുന്നു. ടിയ അവരുടെ അടുത്ത് പോയിട്ട് തൈമിന് വേണ്ടി സംസാരിക്കുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഇപ്പം ചോദിക്കുകയാണ്. തൈമിന് അവൻ്റെ ലവ് ലൈഫ് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തൂടെ? അവളങ്ങനെ ചോദിച്ചത് തൈമിൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവരവരുടെ അടുത്ത് നീ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ സിംഗപ്പൂരിൽ പോയിട്ട് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യേ, ഇവിടെ നിൽക്കുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവൾ, അമ്മ അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തത്? എന്നെ സീരിയസ് ആയി പറയുന്നത്? അമ്മ ഓൾറെഡി എൻ്റെ ഇഷ്ടം കൂടാതെയാണ് എൻ്റെ വിവാഹം കഴിപ്പിച്ചത്. ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു ഫാമിലി എന്നുള്ള പേരിൽ. അതിന് പകരമായിട്ട് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ സന്തോഷം ചോദിക്കാൻ പാടില്ലേ? സന്തോഷമോ? അപ്പം നിനക്ക് ഇപ്പോഴുള്ള ലൈഫിൽ നീ ഹാപ്പി അല്ലാന്നാണോ പറയുന്നത്? നിങ്ങളുടെ ഈ നോൺസെൻസൊക്കെ കേട്ടിട്ട് എനിക്ക് എൻ്റെ ഫാമിലി റിസ്കിൽ വിടാൻ പറ്റില്ല. നീ തൽക്കാലം വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോളൂ. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് വില കൊടുത്തും ചെയ്തിരിക്കും, മനസ്സിലായോ? നമുക്കങ്ങനെ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും തൈമിനെയും ഗോരിനെയും കാണിക്കുന്നു. ഗോരി അവൻ്റെ അടുത്ത് നല്ല ദേഷ്യത്തിലായിരുന്നു. നീ എന്തിനും ബില്യൻസ് കൊടുത്തിട്ട് ഈ വീട് വാങ്ങിയത്, നിനക്ക് എന്താ പറ്റിയേ? ഗോരിയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് എസ്കേപ്പ് ആകണ്ടേ എന്ന് വെച്ചിട്ട് തൈമ, ഞാൻ എന്തിനാ വാങ്ങിയെന്ന് വെച്ചാൽ ഇതൊരു വെക്കേഷൻ ഹോം ആക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്യാം, എങ്ങനെയുണ്ട് ഐഡിയ എന്ന് പറയുന്നു. അപ്പോൾ ഗോരി അവൻ്റെ അടുത്ത്, എന്ത് വെക്കേഷൻ ഹോമോ? നീ എവിടെയാണോ താമസിക്കുന്നത് അതുപോലത്തെ മാളികയൊന്നും അല്ല ഇത്, നിന്നെക്കൊണ്ട് എങ്ങനെ ഇവിടെ താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്ത് വീണ്ടും അടികൂടാൻ തുടങ്ങി. അപ്പോൾ അവൻ, ശരി ശരി ഞാൻ പറയാം, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നിന്നെയാണെങ്കിൽ കുറേ ദിവസമായിട്ട് കാണാനും ഇല്ല, പിന്നെ എനിക്കറിയാം നീയും നിൻ്റെ അനിയനും ഇവിടെ ഒറ്റയ്ക്കാണെന്ന്. ഇവിടെ കള്ളമാരുടെ ശല്യവും ഉണ്ടാവില്ലേ? എനിക്ക് നിങ്ങളെ കുറച്ച് ഓർത്ത് ടെൻഷൻ ആവില്ലേ? ഞാൻ നിന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് നിനക്കറിയില്ലേ? അവനങ്ങനെ പറഞ്ഞപ്പോൾ ഗോരിക്ക് എന്തോ പോലെ ആവുന്നു. അപ്പോൾ തായമ അവളുടെ അടുത്ത്, ഗോര്യ എനിക്കറിയാം നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒറ്റയ്ക്ക് ശരി ചെയ്യാനാണ് ഇഷ്ടം, അതിൽ മറ്റാരും ഇടപെടുന്നത് ഇഷ്ടമല്ലാന്ന്. പക്ഷേ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആ സമയത്ത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായില്ല എന്ന് വെച്ചാൽ എനിക്ക് തന്നെ പിന്നീട് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലീസ് ഗോര്യ, ഞാൻ നിന്നെ ദൂരെ നിന്നിട്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, അതിന് ഓക്കെ പറ നീ എന്ന് പറയുന്നു. അപ്പോൾ ഗോര്യ ചിരിച്ചിട്ട്, ശരി, പക്ഷേ നീ ഇവിടെ എങ്ങനെയാണ് താമസിക്കാൻ പോകുന്നത്? നീ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് ഇരിക്കട്ടെ, ആദ്യം നിനക്ക് നിന്നെ തന്നെ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് എന്ന് പറയുന്നു. അപ്പോൾ തൈമ, ഏയ് നിനക്കെൻ്റെ പേരറിയാലോ, തൈമ അക്കീറ പരമാന്ത്ര. ഞാൻ വിചാരിച്ച നടക്കാത്തായിട്ട് ഒന്നുമില്ല, നീ നോക്കിക്കോ, ഞാൻ ഇവിടെയും അടിപൊളിയായിട്ട് താമസിക്കും, അതേപോലെ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് വെച്ചാലും ഏത് പാത്രത്തിലേക്കാണെങ്കിലും അടുത്ത സെക്കൻഡ് ഞാൻ നിന്റെ മുന്നിലെത്തും. ഓക്കെ, അല്ല പിന്നെ തൈമ ആരാ മോൻ, അവൻ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളുണ്ടോ അല്ലേ? പക്ഷേ ഈ കാര്യത്തിൽ നമ്മളും ഗോരിയൊക്കെ വിചാരിച്ചതൊന്ന് നടന്നതൊന്നായിരുന്നു. അന്ന് രാത്രി ഗോരി ഉറങ്ങുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, ഗോരിയാ, അത് തൈമായിരുന്നു. വല്ല കള്ളനോ മറ്റോ ആയിരിക്കും എന്ന് പറഞ്ഞ് ഗോരി ഓടിച്ചെന്ന് അവിടെ നോക്കുമ്പോൾ കണ്ട സീൻ ഇതായിരുന്നു. വാഷിംഗ് മെഷീനിലെ പൈപ്പ് കണക്ട് ചെയ്യാറിയാണ്ട് അവൻ അവിടെ കിടന്ന് വട്ടം കറങ്ങായിരുന്നു. ഗോരി അത് നോക്കി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ ബഹളം വയ്ക്കുന്നു. ഗോരി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ അടുത്ത സെക്കൻഡിൽ ഗോരിയാ, ഇത്തവണ എന്താ പ്രശ്നം വേണ്ടി നോക്കാൻ പോകുമ്പോൾ അവനൊരു വണ്ടിനെ കണ്ടിട്ട് പേടിച്ചുള്ളിൽ നിൽക്കുകയായിരുന്നു. ഗോരി അത് നോക്കാൻ സാധനം നീങ്ങുന്നു, ആറ് കാലുണ്ട്, നീ എങ്ങനെയെങ്കിലും പിടിക്കുന്നു പറഞ്ഞിട്ട് ഗോരി നിട്ട് വട്ടം കറക്കുന്നു. ഈ തൈമിനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവൾ അതിന് പിടിക്കാനായിട്ട് നിൽക്കുന്നു.
അവൾക്കൊന്ന് വീട്ടിലെത്താൻ സമയം കൊടുക്കുന്നില്ല. വീണ്ടും അവൾ വിളിക്കുന്നു ഗോരിയ 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 എന്ന് പറഞ്ഞിട്ട്. ഗോരിക്കന്ന് മൊത്തം മതിയായിട്ടുണ്ട്. മൊത്തത്തിൽ ശിവരാത്രി ആയിരുന്നു. പിറ്റേന്ന് അവൾ കാനിങ്ങിനെ വിളിച്ചിട്ട്, ഏയ് കാനിങ് എനിക്ക് മതിയായി, ഓൾറെഡി ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇപ്പം എനിക്കൊരു കുട്ടിച്ചാത്തനെ കൂടി നോക്കേണ്ട അവസ്ഥയാ, ഓ എന്താ ചെയ്യണേ. അപ്പോൾ കാനിങ് അവരുടെ അടുത്ത്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ തായമ്മ ജസ്റ്റ് ഇപ്പം ഇങ്ങോട്ട് മാറിയതല്ലേ ഉള്ളൂ, അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും, നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഇതിൻ്റെ പേരിൽ നീ തായമ്മിനെ വെറുക്കൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഗൗരിയ, ഏയ് എനിക്കറിയാം അവൻ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതെന്ന്, പക്ഷേ എനിക്ക് ശരിക്കും പറ്റണില്ല, ഒരു ദിവസം നാല് തവണയൊക്കെ അവനെ കാണുന്നത് അറിയോ. എനിക്കിവിടെ എല്ലാവരും കണ്ടിട്ട് അസൂയ തോന്നുന്നു കാനിങ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ചില്ലായിട്ടിരിക്കാൻ, ഞാൻ മാത്രം ഇവിടെ ടെൻഷൻ അടിച്ചിട്ടും ടയേർഡായിട്ടിരിക്കുന്നു. അപ്പോൾ കാനിങ് അവളുടെ അടുത്ത്, നമ്മളുടെ അടുത്ത് ഇല്ലാത്ത പലതും അവരുടെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഫൈറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ, നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യാം, എല്ലാം ശരിയാവും. പിന്നെ തായ്മൻ്റെ കാര്യത്തിൽ നീ അവൻ്റെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും, അതെന്തായാലും ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗോരി അതിന് ഓക്കെ പറയുന്നു. പക്ഷേ പെട്ടെന്ന് അവിടെ ഒരുപാട് സൗണ്ട് കേൾക്കുന്നു. ഗോരി എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം തായ്മൻ്റെ ഫ്ലെക്സ് ആയിരുന്നു. തായ്മൻ്റെ ബർത്ത്ഡേക്ക് ഇനിയും രണ്ട് ദിവസമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ആയിരുന്നു. എല്ലാവരും അതിൻ്റെ പേരിൽ ആഹ്ലാദിക്കുന്നു. അവിടെ തായ്മിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ചുറ്റും എവിടെ നോക്കിയാലും തായ്മ മാത്രമായി. ഗോരിക്ക് ആയക്കൂടെ പ്രാന്താവുന്നു. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് തായ്മിനെ കാണിക്കുന്നു. ടിയ അവൻ്റെ അടുത്ത്, അമ്മ നിൻ്റെ ബർത്ത്ഡേ ഇത്രയ്ക്ക് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവോ? സ്കൂളിലും ഒരുപാട് ചിലവ് ചെയ്തിട്ടുണ്ട്, നീ എന്തായാലും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരുന്നു. അമ്മ വലിയൊരു മൂവ് എടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. ഗോരിയുടെ കാര്യത്തിൽ നീ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ തായ്മ, നിനക്ക് അമ്മയുടെ കാര്യം അറിയില്ലേ, അമ്മ ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് ചെയ്യുക, നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഗോരിയുടെ കാര്യം അവൾ ഈ പാത്തിക്ക് വരുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെയാ ടീ അവനോട്, നീ ഗോരിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ അവൾക്ക് ഇൻവിറ്റേഷൻ വെച്ചിട്ടുണ്ട്, പിന്നെ അവൾക്ക് സ്പെഷ്യലായിട്ടൊരു ഡ്രസ്സും കൊടുത്തു വിട്ടിട്ടുണ്ട്, പാർട്ടിയിൽ എന്തായാലും അവൾ കലക്കും, നോക്കിക്കോ. തായ്മ ചിരിച്ചിട്ട്, നിന്നെ തടയാൻ ആർക്കെങ്കിലും പറ്റോ എന്ന് പറയുന്നു. അപ്പം അവൾ, നീ അത് ചെറിയ പുള്ളിയൊന്നുമല്ല, നീ ഗോരിയുടെ വീടിനടുത്തേക്ക് താമസം മാറിയത് ഞാൻ അറിഞ്ഞു കേട്ടോ, എന്തായാലും അത് നന്നായി, നിങ്ങൾ രണ്ടുപേർക്കും എൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും. ഇന്നേരം അവിടെ തായ്മ മാത്രമായിരുന്നില്ല, എം ജെ കവിൻ റൺ അങ്ങനെ ഫോർ ടീം ഫുള്ളും ഉണ്ടായിരുന്നു. അവർക്കും ആക്ച്വലി സെയിം ഫീലായിരുന്നു, ബർത്ത്ഡേ എന്തിനാ ഇത്രയധികം ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. തായ്മ അവരുടെ അടുത്ത്, ചിലപ്പോൾ ബിസിനസ്സിൽ ഒരുപാട് മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഡീലിംഗ്സ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ കവിൻ, അത് മാത്രമല്ല നമ്മുടെ ഗ്രാജുവേഷനും ആവാൻ പോകുമല്ലേ, നിൻ്റെ അമ്മ എന്തായാലും നിന്നെ ബിസിനസ്സിലേക്ക് പെട്ടെന്ന് ഇൻവോൾവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരിക്കും, അതിൻ്റെ ഒരു സൈഡായിരിക്കും ഇത് എന്ന് പറയുന്നു. റണ്ണും എനിക്ക് ഈ പാർട്ടിയിൽ എന്തോ ഒരു സ്ട്രേഞ്ച് ഫീൽ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. എല്ലാവരുടെയും മൂഡ് മാറാണെന്ന് തോന്നിയപ്പോൾ എം ജെ വേഗം, ശരി ശരി അത് വിടെ, നീ എന്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിക്കുന്നു. തായ്മ, ആ അത് പിന്നെ ഹൗസ് വാർമിംഗ് പാർട്ടി, ഞാനിവിടേക്ക് മാറിയതല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു പാർട്ടി തരാമെന്ന് വിചാരിച്ചു, ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് വിളിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അവരൊന്ന് സൈലൻ്റ് ആയിട്ട്, ശരി ഇനി സത്യം പറ, എന്തിനാണ് വിളിച്ചത് എന്ന് രണ്ടാമത് ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ ഗൗരിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന്, പക്ഷേ ഇപ്പോൾ ശരിക്കും കുരുക്കി വന്നപ്പെട്ടിരിക്കുക, അതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വിളിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അവർ ചിരിച്ചിട്ട്, ശരി ശരി നീ പാർട്ടി എന്നല്ലേ പറഞ്ഞു, ഫുഡ് എവിടെ, ഫുഡ് എടുക്കുമെന്ന് പറയുന്നു. തായ്മ, ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ തന്നെ പോയി കുക്ക് ചെയ്തിട്ട് നല്ല ന്യൂഡിൽസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നു. എം ജെ, എൻ്റെ ദൈവമേ, തായ്മ കുക്ക് ചെയ്യാൻ പോകണു, ഇനി എന്തൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചിരിക്കുന്നു. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഗോരയെ കാണിക്കുന്നു. അവൾ തീയ കൊടുത്ത ഡ്രസ്സ് നോക്കുകയായിരുന്നു. ഗോരയുടെ അനിയൻ, നീ ചേച്ചി ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, പ്രീമിയം ഡ്രസ്സാണെന്ന് തോന്നുന്നത്, നീ ഇതിട്ടിട്ടാണോ അമ്മൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ, ഏയ് ഞാൻ പാർട്ടിക്കൊന്നും പോകുന്നില്ല, ഓൾറെഡി നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നമുണ്ട്, ഇനി അവിടെ പോയിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എനിക്ക് വയ്യ എന്ന് പറയുന്നു. അപ്പോൾ അവൻ, നമുക്ക് നിറയെ പ്രശ്നമുണ്ടെന്ന് അറിയാം, നമുക്ക് ഒന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് സോൾവ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ അവൾ ചിരിച്ചിട്ട്, നീ ഇപ്പോൾ ശരിക്കും കാനിങ്ങിനെ പോലെ സംസാരിക്കുന്നേ എന്ന് പറയുന്നു. പെട്ടെന്ന് അവളുടെ പുറകെ നിന്ന് തായ്മ വന്നിട്ട്, ഏയ് ഗോരിയ ഈ ടി വി കേട് വന്നു, നീ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ടി വിയും പൊക്കി പിടിച്ചിട്ട് അവൻ്റെ റൂമിലേക്ക് വരുന്നു. അവൾ പെട്ടെന്ന് അവനെ പുറത്തേക്ക് മാറ്റിട്ട്, നീ പുറത്തു പോയി പുറത്തു എനിക്ക് മനസ്സിലായി, ഞാൻ വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി മാറ്റുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് ഇതിലും വലിയ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും വരില്ല എന്ന് തോന്നുന്നേ എന്ന് പറയുന്നു. അപ്പോൾ അവളുടെ അനിയൻ, ഗോരിയ ഇത് നോക്ക്, കുറച്ചുകൂടി വലിയ പ്രശ്നം വന്നു എന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് ടിയ കൊടുത്ത ഡ്രസ്സ് കാണിക്കുന്നു. അതിലാണെങ്കിൽ ഫുഡിൻ്റെ കറി ആയിട്ടുണ്ടായിരുന്നു. ഗോരിയ വേഗം അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ക്ലീനിങ് ചെയ്യുന്ന അവിടേക്ക് പോകുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൾ ഗോരിൻ്റെ അടുത്ത് നല്ലൊരു റേറ്റ് തന്നെ പറയുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നതിനേക്കാൾ ഇരട്ടി പൈസയായിരുന്നു അയാൾ ചോദിച്ചത്. അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാളോട്ട് സമ്മതിച്ചതായിരുന്നു ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അങ്ങനെയായിരുന്നു അയാൾക്ക്. പക്ഷേ ഗോരി അവിടെ നിന്ന് മടങ്ങാൻ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു പയ്യൻ വരികയും ഗോരി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഞാനെന്തായാലും ഇവിടെ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഏകദേശം ഇതേപോലത്തെ കറിയായിരുന്നു, എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് 300 രൂപയാണല്ലോ വാങ്ങിയത്, പിന്നെ ഈ കുട്ടിയുടെ അടുത്ത് 600 രൂപ വേണം പറയുന്നത്, നിങ്ങളെന്താ ഇടയിൽ നിന്ന് കളിക്കണോ, ഞാൻ നിങ്ങളുടെ ഓണറിനെ വിളിച്ച് സംസാരിക്കണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ ഗോരിക്ക് വേണ്ടി സംസാരിക്കും, എല്ലാം ഓക്കെ ആക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഗോരി അവൻ്റെ അടുത്ത് താങ്ക്സും പറയുന്നു. അവൻ പോയതിന് ശേഷം അവൾ അവളുടെ പേഴ്സ് നോക്കുന്നു, അതിലാകെ കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ലോ. ഈ ഡ്രസ്സും ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊന്നും തനിക്ക് ചേരാത്താണെന്ന് അവൾക്കുള്ളിൽ ഫീൽ ചെയ്യുന്നു.
അതിനുശേഷം സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ ഷോപ്പ് കാണിക്കുന്നു. ഗോരിയും കാനിങ്ങിൻ്റെ ഒപ്പം അങ്കിളുടെ ഫ്ലവർ ഷോപ്പിൽ വർക്കുകയാണ്. അവൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നല്ല മൂഡ് ഓഫ് ആയിരുന്നു. അങ്കിൾ കാനിങ്ങിൻ്റെ അടുത്ത് ആഹാ പൂക്കൾ വാടിയിരിക്കുന്ന പോലെ അവളുടെ മുഖം എന്തെങ്കിലും വാടിയിരിക്കുന്നത്, വാ നമുക്ക് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. ഗോര്യ, എന്തു പറ്റി? എന്തിനെപ്പോഴും വിഷമിച്ചിരിക്കുന്നത്? തൈമിൻ്റെ ബർത്ത്ഡേ പാർട്ടി ആലോചിച്ചിട്ടാണോ? അത് മാത്രമല്ല പിന്നെ ഒരുപാടുണ്ട്. ശരി ശരി, നിനക്കറിയോ എനിക്ക് ഇതുവരെ കിട്ടിയ ഗിഫ്റ്റുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണെന്ന്? അത് നീ എനിക്ക് പണ്ടരയ്ക്ക് തന്ന ഈ കീ ചെയിനാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഗോരി അവളുടെ അടുത്ത് നീ ഇപ്പോഴും ഇത് കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം തന്നെ അങ്കിൾ അവരുടെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണെന്നറിയോ? ദേ ആ പഞ്ഞിമുട്ടായിനെ പോലെയുള്ള പിങ്ക് കളർ വിഗ് ഉണ്ടോ, നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് തന്നതാണ്, അതാ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നു. കാനിങ് അവളുടെ അടുത്ത് ഗോര്യ ഇതുപോലെ തന്നെയാണ്, നിനക്ക് തൈമിനും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് നിന്റെ കെയർ കണ്ടാൽ മതി. നീ എത്രത്തോളം കെയർ ചെയ്ത് എത്രത്തോളം എഫേർട്ട് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് നീ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് അവൻ എത്രത്തോളം മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഗോര്യ അവളുടെ അടുത്ത് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം അത് വിസിബിൾ ആയിരിക്കും അല്ലേ? എനിക്കും മനസ്സിലാകുന്നുണ്ട്. അവ എൻ്റെ വീടിനടുത്തേക്ക് വന്നതിന് ശേഷം അവ എത്രത്തോളം ഇവിടെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കും അറിയുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എൻ്റെ ലൈഫിലേക്ക് ഇറങ്ങിയിട്ട് അവന് വരിക എന്നുള്ളതും അവൻ്റെ ലൈഫിലേക്ക് ഞാൻ എത്തിപ്പെടുക എന്നുള്ളതും ശരിക്കും ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്കിൾ ഇടയ്ക്ക് കയറിയിട്ട് ഈ പറ്റാത്ത കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ എന്നൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത്? നീ നോക്കിക്കോ, തായം ഒരു പക്ഷേ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്തേക്കാം, എല്ലാം ഓക്കെ ആവും, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കുന്നു. നെക്സ്റ്റ് ഡേ ഗോരി സ്കൂളിലേക്ക് പോകുമ്പോൾ തായം അവിടെ അവളുടെ അനിയന് തായ് കെട്ടിക്കൊടുക്കുമായിരുന്നു. അവൾ താഴേക്ക് വന്നത് അവൻ ഗോരി ഞാൻ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിലവൻ ക്രീം കൊണ്ട് എന്തൊക്കെയോ കുത്തി വരച്ചിട്ട് ഇത് നീയാണ് കണ്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. ഗോരി അവൻ്റെ അടുത്ത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവളുടെ അനിയൻ നീ നീ എന്ത് കണ്ടിട്ടാ പറയണത്, അതൊന്നും അത്ര നന്നായിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവർ സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അവൻ്റെ ഇന്നസെൻസും അവളുടെ ഫാമിലിയുമായിട്ട് അവൻ മിങ്കിളാകുന്നതും അവൾക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇത്രയും ശ്രദ്ധിക്കുന്നതൊക്കെ കണ്ടിട്ട് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. പിന്നീട് നമുക്ക് സ്കൂൾ കാണിക്കുന്നു. ക്ലീനിങ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഗോരിയ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് കളയാനായിട്ട് പോവായിരുന്നു. ടൈമിന് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവിടെ അടുത്തുള്ള റൂമിൽ എഫ് ഒ ടീമും ഉണ്ടായിരുന്നു. അവരുടെ സൗണ്ട് കേട്ടിട്ട് ഗോരി എന്താണെന്ന് പറഞ്ഞ് നോക്കുന്നു. ടൈം അവിടെ ഒരു സീറ്റിലിരുന്നിട്ട് ആഹാ ഇതിത്ര കംഫർട്ടബിൾ ആയിട്ടുണ്ട്, ആ വീട്ടിൽ മരം പോലെയുള്ള ബെഡിൽ കിടന്നിട്ട് എനിക്ക് എത്ര കഷ്ടമായിരുന്നു എന്നറിയോ, ബാക്ക് പെയിനും തുടങ്ങി എന്ന് പറയായിരുന്നു. അപ്പോൾ ഞാനീ എൻ്റെ ഫാമിലി ഇത് ഡയറക്ടർക്ക് ഡൊണേറ്റ് ചെയ്ത് എന്തായാലും നന്നായി, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാമല്ലോ, അല്ലെങ്കിലും നമ്മൾ ഡൊണേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മുടെ തന്നെയല്ലേ എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ഗോരിയ ഇതുകളെ തിരുത്താനാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നു. അപ്പോൾ തായ്മ ഏയ് ഗോരിനെ പറ്റിക്കാൻ എൻ്റെ അടുത്ത് നല്ലൊരു ട്രിക്കുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഗോരിയ എന്നെ പറ്റിക്കാനോ, ഈ കുട്ടിച്ചാത്ത ഇനി എന്താണ് അപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. തായ്മ അവരുടെ അടുത്ത് എന്നെ പോലെ ഒരാളെങ്ങനെ ആ വീട്ടിൽ താമസിക്കുക, ആ ബെഡിനെ പിന്നി സഹിക്കുക, പക്ഷേ ആ ഡ്രസ്സുകളൊക്കെയോ അതൊക്കെ ആരാ വാഷ് ചെയ്യുക? എനിക്കിപ്പോൾ നല്ലൊരു പ്ലാൻ ഉണ്ട്, ഗോരി ഉറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ആ ഡ്രസ്സുകളെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് ഉണക്കി എടുത്തിട്ട് രാവിലെ തന്നെ കൊണ്ടുവരാം. അപ്പോൾ എന്നവൻ്റെ അടുത്ത് അല്ല അവിടെ എന്തോ കള്ളന്മാരുണ്ടെന്നോ മറ്റോ പറഞ്ഞ് നീ നല്ല കൺസേൺ ആയിരുന്നല്ലോ അതോ എന്ന് ചോദിക്കുമ്പോൾ തായ്മ ഓ എൻ്റെ റെൻ അതിന് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ഐഡിയ ഒന്നും വേണ്ട, എൻ്റെ ആൾക്കാരെ ഞാൻ തൊട്ടടുത്തായിട്ട് തന്നെ നിർത്തുമല്ലോ പിന്നെന്താ എന്ന് പറയുന്നു. ഗോരി അത് കേട്ടിട്ട് നല്ല കലിപ്പാകുന്നു. അവനവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോഴാണ് ഈ പ്ലാനൊക്കെ കേൾക്കുന്നത്. തായ്മ അപ്പോൾ തന്നെ ഗോര്യ അതൊരു ലൂസാണ്, ആ മണ്ടി എന്തായാലും വിശ്വസിക്കും, എനിക്കെങ്ങനെയായാലും ഗോരിയുടെ മനസ്സ് ജയിച്ചാൽ മതി, എൻ്റെ ഐഡിയ കൊണ്ട് തന്നെ ഞാൻ അവളുടെ മനസ്സ് ജയിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിക്കുന്നു. അപ്പോൾ ഗോര്യ അവിടെ വന്നിട്ട് മണ്ടിയോ ആരാടാ മണ്ടി, നീ വലിയ സ്മാർട്ട് ഞാൻ ഫൂളോ, ഫൂളിൻ്റെ അടുത്ത് നീ അടി വാങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോരും അടിയായിരുന്നു. പിന്നെ തായ്മിന് ഗോരിയുടെ അടുത്ത് നിന്ന് നല്ലോണം കിട്ടി. അതിനുശേഷം അവൾ അവിടെ നിന്ന് നല്ല ദേഷ്യത്തിൽ പോകുന്നു. പുറത്ത് തായ്മിൻ്റെ ഒരു ഫ്ലെക്സ് കണ്ടിട്ട് അവൾ ആ ദേഷ്യത്തിൽ അതിൽ മൊത്തം കുത്തി പറയുന്നു. അത് കണ്ടിട്ട് ഒരു പയ്യൻ നിനക്ക് എഫോർ ഗ്യാഗിന് ഇത്രയ്ക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു. അത് ഇന്നലെ അവളെ ഡ്രൈ ക്ലീനിങ് ചെയ്യുന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവനായിരുന്നു. ഗോരി അവൻ്റെ അടുത്ത് നീ ഇവിടെയാണ് പഠിക്കുന്നത്, ഞാൻ അതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ ഞാനിവിടെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട് കയറിയതാ, ഇവിടെ എല്ലാവരും ഒരുപാട് റിച്ച് ആയതുകൊണ്ട് ഞാൻ ആരുടെ ഇങ്ങനെ കൂട്ടുകൂടാൻ നിന്നിട്ടില്ല, പിന്നെ നിന്നെപ്പോലെ ഇങ്ങനെ എല്ലാവരും എതിർത്ത് നിൽക്കാനും എനിക്ക് പറ്റിയിട്ടില്ല ഗോര്യ എന്ന് പറയുന്നു. അപ്പോൾ അവൾ നിനക്ക് എൻ്റെ പേരും അറിയോ എന്ന് ചോദിക്കുന്നു. അവനവളുടെ അടുത്ത് അതല്ല നിനക്ക് എഫോറിൻ്റെ അടുത്ത് ഇത്രയ്ക്ക് ഇഷ്ടമില്ലേ എന്ന് ചോദിക്കുന്നു. അവളാണെങ്കിൽ തായ്മിൻ്റെ അടുത്ത് നല്ല കലിപ്പിലായിരുന്നല്ലോ. എനിക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഇവനെ, ഇവനെനിക്ക് തീരെ പിടിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൻ ആണോ, എന്നിട്ട് ഈ കുത്തിവരൽ മാത്രമേ ഉള്ളൂ, നിൽക്ക് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഫ്ലെക്സ് പിടിച്ചിട്ട് ഇന്ന് ഇടിച്ചോ എന്ന് പറയുന്നു. ഗോരി ആ ദേഷ്യത്തിലൊരു തമാശയ്ക്ക് തായ്മിൻ്റെ ഫോട്ടോയിൽ നല്ല ഇടിക്കുന്നു. അവരങ്ങനെ കുറച്ച് കമ്പനിയായി. അന്ന് അവളെ ഡ്രോപ്പ് ചെയ്തതും അവനായിരുന്നു. അവനവളുടെ അടുത്ത് നീ എന്തൊക്കെയോ ജോലി അന്വേഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, എൻ്റെ അറിവിൽ കുറച്ചുണ്ട്, ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറയുന്നു. പിന്നീട് അവൾ വീട്ടിൽ ടീ തന്ന ആ ഡ്രസ്സ് കാണുമ്പോൾ തായ്മിൻ്റെ അമ്മ അവളുടെ അടുത്ത് നീ എത്രയൊക്കെ ശ്രമിച്ചാലും തായ്മിന് ചേർന്നൊരു പെണ്ണാവാൻ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നു. അതിനുശേഷം അവൾ ആ ഡ്രസ്സ് എടുത്തിട്ട് തായ്മിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെയുള്ള ആൻറ്റിയുടെ കയ്യിൽ അത് ഏൽപ്പിച്ചിട്ട്
അത് ടീരെടുത്ത് കൊടുക്കാനും ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ഷമ ചോദിച്ചതായിട്ടും പറയണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. ഗോരി അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സർവൻസിനും നല്ല സങ്കടം വരുന്നു. ഗോരി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടേക്ക് റെന്നെ വരികയും അതൊക്കെ കണ്ടിട്ട് അവൾ സംസാരിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. റെന്നവളോട് നീ അഡ്രസ്സ് തിരികെ കൊടുത്താൽ എന്തായാലും ശരിയായില്ല, നിന്നെ അഡ്രസ്സിൽ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഗോരി അപ്പം ചിരിച്ചിട്ട് ഏയ് അതൊന്നും വർക്കൗട്ടാകില്ല റെൻ, അതൊന്നും എനിക്ക് ശരിയാവത്തില്ല എന്ന് പറയുന്നു. ഒരാളും ഒരു കാര്യം അവർക്ക് ചേരില്ല എന്നോ സെറ്റാവില്ല എന്നോ വിചാരിക്കാൻ പാടില്ല, അങ്ങനെയല്ല നിൻ്റെ അടുത്ത് മീര പറഞ്ഞിട്ടുള്ളത്. നോക്ക് ഗോര്യ, എനിക്ക് നിൻ്റെ അടുത്തും തായമ്മിൻ്റെ അടുത്തും പൂർണ്ണ വിശ്വാസമുണ്ട്, നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ഓക്കെ ആക്കാൻ പറ്റും. അവനങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല പോസിറ്റീവായി ഫീൽ ചെയ്യുന്നു. അന്ന് വൈകിട്ട് ഗോരി വീട്ടിലെത്തുമ്പോൾ ഫ്രണ്ടിൽ തായമ്മിനെ കാണാത്തത് കൊണ്ട് അവൾക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ തായമ്മ് അവനും ഗോരിയുടെ അനിയനും കൂടിയിട്ട് എന്തൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കായിരുന്നു. ഗോരി അത് കണ്ടിട്ട് നിങ്ങൾ എന്തെവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നു. രാവിലെ നടന്നതൊക്കെ വന്നിട്ട് തായമ്മ കുറച്ച് ഗിൽറ്റി ആയിരുന്നു. ഗോരിയുടെ അനിയൻ അവളുടെ അടുത്ത് തായമ്മൻ എന്തൊക്കെ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ച് ഗ്രോസറീസൊക്കെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയത്, അതേ നോക്കിക്കാൻ നമ്മുടെ കിച്ചൺ മൊത്തം കോളമാക്കി വെച്ചിട്ടുണ്ട്, നീ കഴിച്ചു നോക്കുക, അവൻ നിനക്ക് വേണ്ടി എന്തോ സ്പെഷ്യലായി ഉണ്ടാക്കിയതാന്ന് പറയുന്നു. ആഹാ, എന്താ ഉണ്ടാക്കിയത് നോക്കട്ടെ കണ്ടിട്ട് അടുത്ത് തുറന്ന് നോക്കുമ്പോൾ ആ ഡിഷിൽ സോറി എന്ന് എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഗോരി അവൻ്റെ അടുത്തൊന്ന് ചിരിച്ചിട്ട് ശരി ശരി കാണാൻ നന്നായിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം എന്ന് പറയുന്നു. അവളെ ചിരിച്ചപ്പോൾ അവനും നല്ല സന്തോഷമാവുന്നു. അവരങ്ങനെ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് ഗോരി അവൻ്റെ അടുത്ത് അല്ല നിനക്ക് വീട്ടിലൊന്നും പോകണ്ടേ, അവിടെ ബർത്ത്ഡേ പാർട്ടിയുടെ പ്രിപ്പറേഷൻ നടക്കല്ലേ എന്ന് ചോദിക്കുന്നു. അവനവളോട് ഇല്ല എനിക്ക് ഇവിടെ തന്നെ കുറച്ച് നേരം കൂടി നിൽക്കാൻ തോന്നുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾ ചിരിച്ചിട്ട് ഓഹോ തായമ്മ വലിയ ആളായി, അവനിപ്പോൾ ബർത്ത്ഡേസിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നു. അപ്പോൾ തായമ്മ അവളുടെ അടുത്ത് ഏ എനിക്ക് ബർത്ത്ഡേസ് കാര്യമുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള നോൺ സെൻസ് പാർട്ടികളിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. ശരി ശരി നീ വീട്ടിലേക്ക് ചെല്ലേ, ഇപ്പം തന്നെ ഒരുപാട് വൈകി. ഓ ഇനി എന്താ ചുമ്മാ എന്നെ തുരത്താൻ നോക്കുന്നത്, ഞാനൊരു 2 മിനിറ്റ് കൂടി ഇവിടെ നിന്നോട്ടെ. ആഹാ, 2 മിനിറ്റിൽ ഇപ്പം എന്താകാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ വാച്ചിൽ നോക്കുമ്പോൾ 12 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അവനവളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് ഒരുപാട് സ്പെഷ്യലും ഇമ്പോർട്ടൻ്റ് ആണെന്ന്, നീ എനിക്ക് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യോ എന്ന് ചോദിക്കുന്നു. അവൾ ചിരിച്ചിട്ട് അവന് വേണ്ടിയിട്ട് ബർത്ത്ഡേ കൗണ്ട് ചെയ്യുന്നു. അവനതെല്ലാം ഒരുപാട് ഹാപ്പി ആയിരുന്നു. ബർത്ത്ഡേ മൊമെൻറ്റിൽ ഫസ്റ്റ് അവളെ കണ്ടിട്ട് ആ സെക്കൻഡിൽ അവളുടെ ഒപ്പം ചെലവഴിക്കുന്നതിൽ അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നീട് അവൻ പോകാൻ നേരം ഗോരിയുടെ അടുത്ത് ഗോരി അന്ന് എനിക്ക് പാർട്ടിയിൽ വരാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ വരണമെന്നില്ല, എനിക്കതൊന്നും പ്രശ്നമില്ല എന്നും പറയുന്നു. അപ്പോൾ അവള് ഞാൻ എന്തായാലും ബർത്ത്ഡേ പാർട്ടിക്ക് വരും, നിനക്കൊരു ഗിഫ്റ്റും കൂടെ കൊണ്ടുവരും എന്ന് പറയുന്നു. പിന്നീട് നമുക്ക് സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ കാണിക്കുന്നു. ഗോരി കാര്യമായിട്ട് തായമ്മിന് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കായിരുന്നു. അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാനിങ്ങും ഗോരിയുടെ അനിയനും ഉണ്ടായിരുന്നു. കുക്കീസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ ചോക്ലേറ്റ് കൊണ്ടിട്ട് അവൾ ഓരോ സ്മൈലീസും വരച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഏ ഇത് തായമ്മിൻ്റെ മുഖമുള്ളോ എന്ന് പറഞ്ഞിട്ട് അവരവളെ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. തായമ്മിൻ്റെ ഓരോ സ്മൈലുകളും ദേഷ്യത്തിലുള്ള ഭാവമൊക്കെ ആയിരുന്നു അവൾ വരച്ച് വെച്ചിരുന്നത്. അടുത്ത സീനിൽ നമുക്ക് തായമ്മിൻ്റെ ബർത്ത്ഡേ പാർട്ടി കാണിക്കുന്നു. ഗോരി അവിടെ കണ്ടിട്ട് തായമ്മിൻ്റെ അമ്മ വന്നിട്ട് അവളോട് സംസാരിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും ഒന്നും നടക്കാത്ത പോലെ നീ ഇവിടെ വരുന്നതിന് ഒട്ടും പ്രതീക്ഷിച്ചില്ല, അന്ന് ഞാൻ തന്നെ പൈസ വാങ്ങുന്നതിനേക്കാളും ഒരുപാട് എംബാരസ്ഡ് ആയിട്ട് നിനക്കത് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗോരി ഞാനിന്ന് തായമ്മിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ അവൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്, അതിൽ എംബാരസ്ഡ് ആകേണ്ട കാര്യം എന്താ? പിന്നെ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഏതൊരു സ്ട്രേഞ്ചർ വന്നിട്ട് എനിക്കൊട്ടും വിലയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എന്നെ താഴ്ത്തി കാണാൻ പോകുന്നില്ല, എൻ്റെ ഭാഗത്ത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒന്ന് കൂടിയിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത്ര ഇഷ്ടമായെന്ന് വരില്ല, പക്ഷേ എൻ്റെ റിലേഷൻഷിപ്പ് എന്നുള്ളത് എൻ്റെ മാത്രം ചോയ്സാണ്. അവളങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വരികയും അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ എം ജിയും കവിനും റെന്നും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അവരവളുടെ അടുത്ത് വന്നിട്ട് ഈ ഗോരി നീ പൊളിച്ചല്ലോ, ഇങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കാൻ ഇവിടെ വലിയ ആളുകൾക്ക് പോലും ധൈര്യമില്ല അറിയോ എന്ന് പറയുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി ചിരിക്കുന്നു. റെന്ന അവളുടെ അടുത്ത് നീ തായമ്മിനെ കണ്ടായിരുന്നു, അവൻ അവിടെ ഉണ്ട്, അവൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വാ എന്ന് പറയുന്നു. ഗോരി അപ്പോൾ ഏ ഇല്ല അവനൊന്ന് വിഷ് ചെയ്തിട്ട് അവന് ഗിഫ്റ്റ് കൊടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറയുന്നു. കവിന് പെട്ടെന്ന് പോവാനോ, നീ പാർട്ടിയിൽ സ്റ്റാർ അല്ലേ, ഫുള്ള് ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. സ്റ്റാറോ, ഞാനെങ്ങനെ സ്റ്റാർ ആവാനാ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കവിൻ അവളെ എടുത്ത് പോക്കുന്നു. അവൾ പേടിച്ചിട്ട് ഏയ് നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നു. എല്ലാവരും അവരെ തന്നെ നോക്കുകയായിരുന്നു. ശരിക്കും സ്റ്റാറായി. തായമ്മ അതൊക്കെ എൻ്റെ ചിരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾ തായമ്മിൻ്റെ അടുത്ത് നീ നന്നായി ഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവൻ ഇന്ന ഹാൻഡ്സ് ആയിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, നിന്നെ കാണാനും ഇന്ന് നല്ല ക്യൂട്ടായിട്ടുണ്ട്, അല്ല എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് മറിച്ച് വെച്ചിട്ട് നിനക്ക് ഗിഫ്റ്റും ഗിഫ്റ്റ് ഒന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം തന്നെ തായമ്മിൻ്റെ അമ്മ അവിടെ എന്തോ അനൗൺസ് ചെയ്യുന്നു. പാർട്ടിയിലെത്തിയ എല്ലാവർക്കും നന്ദി. പിന്നെ ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യലായിട്ടുള്ള ഫാമിലി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. എം ബി കാസ് ബിസിനസ് രംഗത്ത് അവരെത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരാദ്യമായിട്ടാണ് പരമാന്തര ഗ്രൂപ്പിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ട് ഫാമിലിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ പോവുകയാണ്. ആ ഒരു വിവരം നിങ്ങളെ ഇൻഫോം ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പാർട്ടി. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ എല്ലാവരുടെയും തട്ടി പറിച്ചുകൊണ്ട് ഓടി വരികയായിരുന്നു. സെക്യൂരിറ്റികളെല്ലാം അവരെ തുരത്തുകയായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ആ പെണ്ണിലേക്കായിരുന്നു. അവളാകട്ടെ ഓടി വന്നിട്ട് ഗോരിയുടെ മേത്ത് വീഴുന്നു. അതേസമയം തന്നെ തായമ്മിൻ്റെ അമ്മ അവിടെ അനൗൺസ് ചെയ്യുന്നു, ഇതാണ് ലളിത, ലളിത എം ബി കാം. ലളിതയുമായിട്ടുള്ള തായമ്മിൻ്റെ എൻഗേജ്മെൻറ്റ് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരും അത് കേട്ട് നെട്ടുന്നു. തായമ്മ ഒരിക്കലും അവൻ്റെ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന എക്സ്പെക്ട് ചെയ്തിരുന്നില്ല.
ഇതോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.